സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിമുക്ത ക്യാമ്പയിനിൽ ഉൾപ്പെടെ എൻ സി സി കേഡറ്റുകളുടെ പൂർണ്ണ പിന്തുണ അത്യാവശ്യമാണ്. ആശങ്കാജനകമായ ഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ലഹരിയുടെ ഉപയോഗം യുവാക്കളിൽ ഉൾപ്പെടെ ക്രമാതീതമായി ഉയരുകയാണ്. എൻ സി സിയിലൂടെ ഉത്തമ പൗരനെ സൃഷ്ടിക്കാനും നേതൃത്വ പാഠവും നൽകി മികച്ച തലമുറയെ വാർത്തെടുക്കുകയുമാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. എൻ സി സിയുടെ കഠിന പരിശീലന മുറകളിലൂടെ വ്യക്തിത്വ വികസനം മാത്രമല്ല രാജ്യത്തിന്റെ പുരോഗതിയും സാധ്യമാകണം. റിപ്പബ്ലിക് ഡേ പരേഡിൽ കേരള ആൻഡ് ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന് ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ എന്നും മന്ത്രി ആശംസിച്ചു. റിപ്പബ്ലിക് ജില്ലാ ക്യാമ്പിന്റെ പരിശീലന ക്യാമ്പുകൾ തുടർന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയും ഡിസംബർ അവസാനത്തോടെ ഡൽഹിക്ക് തിരിക്കുന്ന കേഡറ്റുകൾ എല്ലാവർക്കും എന്റെ പ്രത്യേകമായ ആശംസകൾ നേരുകയും ചെയ്യുന്നു. ഒക്ടോബർ 14 മുതൽ 21 വരെയായിരുന്നു മത്സരങ്ങൾ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട് തുടങ്ങി 5 മേഖലകളിലെ എൻ സി സി കേഡറ്റുകൾ തമ്മിലായിരുന്നു മത്സരം. തിരുവനന്തപുരം ഒന്നാം സ്ഥാനവും എറണാകുളം രണ്ടാം സ്ഥാനവും നേടി. ഗാർഡ് ഓഫ് ഓണർ, റിപ്പബ്ലിക് ഡേ പരേഡ്, പ്രൈം മിനിസ്റ്റർ റാലി, ഗ്രൂപ്പ് ഡാൻസ്, ഗ്രൂപ്പ് സോങ്, ഫ്ളാഗ് ഏരിയ, ബെസ്റ്റ് കേഡറ്റ് മത്സരങ്ങൾ എന്നിവയാണ് ക്യാമ്പിന്റെ ഭാഗമായി നടന്നത്. 530 കേഡറ്റുകളിൽ നിന്ന് 116 പേരാണ് ജനുവരിയിൽ ന്യൂഡൽഹി ഗാരിസൺ പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന എൻ സി സി ക്യാമ്പിൽ പങ്കെടുക്കുക. റിപ്പോർട്ടർ, തൃശൂർ.